വെൽക്കം ബാക്ക് ടു എസ് ബി ജെ അക്കാദമി. ഇത് നമ്മളുടെ ഒൻപതാമത്തെ ക്ലാസ്സാണ്. പ്ലസ് വണ്ണിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി സംബന്ധിച്ചുള്ള ഒൻപതാമത്തെ ക്ലാസ്സാണ്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് കൺസെപ്റ്റ്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ്ങിലെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് സി ഈസ് ഈക്വൽ ടു എ മൈനസ് എ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് accounting equation c is equal to a minus l, c is equal to a minus l. Here c ennu parnal capital, a ennu parnal assets, l ennu parnal liability. C means capital, എ മീൻസ് അസറ്റ്സ്, എൽ മീൻസ് ലാബിൽ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലാബിലിറ്റി കുറച്ചാൽ ബാക്കി വരുന്ന ക്യാപിറ്റലാണ്. അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടോട്ടൽ അസറ്റ് ഈക്വൽ ടു സി പ്ലസ് എൽ. അതല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ലാബിലിറ്റിയും ടോട്ടൽ ക്യാപിറ്റലും ചേർന്നതാണ്. അതായത് ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലാബിലിറ്റി കുറച്ചാൽ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ടോട്ടൽ ലാബിലിറ്റിയും ടോട്ടൽ ക്യാപിറ്റലും ചേർന്നതാണ് ടോട്ടൽ അസറ്റ്. സോ ടോട്ടൽ അസറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ? ഈ ടേംസ് നമുക്ക് പരിചയപ്പെടാം. വാട്ട് ഈസ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ ഈസ് ദി മണി ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ പ്രൊപ്രൈറ്റർ. ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ. ബിസിനസ് സ്ഥാപനത്തിൽ അതിൻ്റെ മുതലാളി ആ സ്ഥാപനത്തിലേക്ക് ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിലേക്കായി കൊണ്ടുവന്ന മൂലധനമാണ് ക്യാപിറ്റൽ. ഓണേഴ്സ് എക്വിറ്റി എന്ന് പറയും. ഓണേഴ്സ് എക്വിറ്റി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് എക്വിറ്റി. ദെൻ വാട്ട് ഈസ് അസറ്റ്സ്? നമുക്ക് കാര്യങ്ങളിലേക്ക് ഡീപ്പായി പോകുന്നതിന് മുമ്പ് വി ഹാവ് ടു സ്റ്റഡി ഇത് സ്പെഷ്യൽ ടാക്സ് ഇൻ അക്കൗണ്ടിങ്. അതിലൊന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ക്യാപിറ്റൽ. രണ്ടാമത് അസറ്റാണ്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അസറ്റാണ്. അതായത് സ്ഥാപനത്തിൻ്റെ പേരിൽ അവർക്കുള്ള സ്വത്തുക്കൾ, സ്വന്തമായിട്ടുള്ള സ്വത്തുക്കൾ, ഇതിൻ്റെ പേരാണ് അസറ്റ്സ്. അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദി ബിസിനസ്. ബിസിനസ്സിന് സ്വന്തമായിട്ട് ഓൺഡ് ബൈ ദി ബിസിനസ്, ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ളതും മൂല്യമുള്ളതുമായ എല്ലാം അസറ്റ്സാണ്. അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദി ബിസിനസ്. അസറ്റ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്നൊരു അസറ്റാണ്. ബാങ്കിലെ സ്ഥാപനത്തിലെ ബാങ്കിലുള്ള ബാലൻസ്, കറണ്ട് അക്കൗണ്ടിലോ അല്ലാത്ത അക്കൗണ്ടിലോ ഉള്ള ബാലൻസ്, ബാങ്കിലുള്ള ബാലൻസ് അസറ്റാണ്. സ്ഥാപനത്തിൻ്റെ ഫർണിച്ചർ അസറ്റാണ്. മെഷീനറീസ് അസറ്റാണ്. സ്റ്റോക്ക് അസറ്റാണ്. ബിൽഡിംഗ് അസറ്റാണ്. ലാൻഡ് അസറ്റാണ്. കിട്ടാനുള്ള പണങ്ങൾ, അതായത് സ്ഥാപനത്തിലേക്ക് കിട്ടാനുള്ള പണങ്ങൾ അല്ലേ, ആരെങ്കിലും പണം തരാറുണ്ടെങ്കിൽ അതും അസറ്റാണ്. സോ അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദി ബിസിനസ്. എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ, ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി, ലാൻഡ്, ബിൽഡിങ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചു വേണ്ടിയൊരു കാര്യമില്ല. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അസറ്റ്സ്. ദെൻ വാട്ട് ഈസ് ലാബിലിറ്റി? ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാബിലിറ്റി. അതായത് സ്ഥാപനത്തിൻ്റെ ബാധ്യതകളാണ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ. സ്ഥാപനത്തിൻ്റെ ബാധ്യതകളാണ് ലാബിലിറ്റീസ്. ആർ തിങ്സ് ഓഫ് വാല്യൂ ഓവ്ഡ് ബൈ ദി ബിസിനസ്. സ്ഥാപനം ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റാർക്കെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതാണ് ലാബിലിറ്റി. ലാബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നമ്മൾ ലോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലാബിലിറ്റിയാണ്. സോ ബാങ്ക് ലോൺ ഈസ് എ ലാബിലിറ്റി. മറ്റാരുടെ കയ്യിൽ നിന്നെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ലാബിലിറ്റിയാണ്, കാരണം നമ്മൾ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ളതെല്ലാം ലാബിലിറ്റീസാണ്. ഓൾ പേബിൾസ് ആർ ലാബിലിറ്റീസ്. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം, സാധാരണ നമ്മൾ സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെ വാങ്ങിക്കും സാധനങ്ങൾ? കടമായിട്ട് വാങ്ങിക്കും അല്ലേ. കടമായി നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 days or 15 days or 1 month അതിന് ടൈം ഉണ്ടാവും. ആ ടൈമിൽ നമ്മൾ പേബിൾ കൊടുക്കണം അല്ലേ. അപ്പോൾ അതും ലാബിലിറ്റി അല്ലേ, അതും ലാബിലിറ്റിയാണ്. സോ ഓൾ ദി മണി പേബിൾ ടു ദി ഔട്ട്സൈഡ് പേഴ്സൺസ് ഇസ് എ ലാബിലിറ്റി. അപ്പോൾ ക്യാപിറ്റൽ എന്താണ്, അസറ്റ് എന്താണ്, ലാബിലിറ്റി എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ.
ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരു സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അതിന്റെ ടോട്ടൽ അസറ്റ് നിന്നും ടോട്ടൽ ലയബിലിറ്റി കഴിച്ചാൽ ആ ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എ എന്ന് പറയുന്ന ആള് 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എ എന്ത് ചെയ്തു? 1 lakh rupees ക്യാഷ് ആയി കൊണ്ടുവന്നു അല്ലേ? 1 lakh rupees ക്യാഷ് ആയി കൊണ്ടുവന്നു. ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ് അല്ലേ? അപ്പോ ക്യാഷ് അസറ്റ് ആണ്, 1 lakh കൊണ്ടുവന്നു. വേറെ ലാബിലിറ്റികൾ ഒന്നുമില്ല, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, വേറെ ലാബിലിറ്റീസ് ഒന്നുമില്ല അല്ലേ? അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ ഈസ്ഇക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ്. ഇവിടെ ലാബിലിറ്റീസ് ഒന്നുമില്ല, സോ ദി ക്യാപിറ്റൽ വിൽ ബി 1 lakh. കറ്റല്ലേ? ക്യാപിറ്റൽ വിൽ ബി 1 lakh. സോ ബോത്ത് സൈഡ്, രണ്ട് സൈഡ്, ഒരു ഭാഗത്ത് അസറ്റ് ഉണ്ട്, ഒരു ഭാഗത്ത് ലാബിലിറ്റി ഉണ്ട്. 1 lakh 1 lakh, ഇവിടെ രണ്ട് സ്ഥലവും ഈക്വൽ ആണ്. ഈ ഈക്വാലിറ്റി നമ്മൾ ഓൾറെഡി നമ്മുടെ കൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞു, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അല്ലേ? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പറഞ്ഞത് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ കൺസിസ്റ്റ് ഓഫ് ടു ആസ്പെക്ട്സ് അല്ലേ? എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകളുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതുപ്രകാരം നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം ഡ്യുവൽ ആസ്പെക്റ്റിലാണ്. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഇനിയുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് ഈക്വലായിട്ട് വരും. ഓരോ ഡെബിറ്റിനും ഈക്വൽ ക്രെഡിറ്റ് ഉണ്ട്. നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ഇവിടെ ഇപ്പോൾ ക്യാഷ് 1 lakh കൊണ്ടുവന്നു, വേറെ ലാബിലിറ്റീസ് ഒന്നുമില്ല. സോ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലാബിലിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ വേറെ ലാബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാപിറ്റൽ 1 lakh ആണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ.